നമസ്കാരം ഫണ്ട ന്യൂസ് ആരംഭിക്കുന്നു നോക്കാം നൂറ് വാർത്തകൾ വേഗത്തിൽ വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കി സിബിഐ എഫ്ഐആർ പ്രതിപട്ടികയിൽ ലൈഫ് മിഷനും രണ്ട് ഡിവൈഎസ്പിമാരെ കൂടി ഉൾപ്പെടുത്തി അന്വേഷണ സംഘം വിപുലീകരിച്ചു സംസ്ഥാന സർക്കാരിനെ അട്ടിമറിക്കാൻ ബിജെപി കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നുവെന്ന് സിപിഐഎം ഏത് ഏജൻസി വന്നാലും സിപിഐഎമ്മും സർക്കാരും കീഴടങ്ങില്ലെന്നും ജനങ്ങളെ അണിനിരത്തി നേരിടുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ ലൈഫ് മിഷനിലെ സിബിഐ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമെന്ന ആരോപണം തള്ളി കോൺഗ്രസും ബിജെപിയും സംസ്ഥാനത്ത് 7000 കടന്നു പ്രതിദിന കോവിഡ് കണക്ക് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് 7006 പേർക്ക് തിരുവനന്തപുരത്ത് മാത്രം 1050 പുതിയ രോഗികൾ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 50000 കടന്നു ഐക്യരാഷ്ട്രസഭയുടെ ഘടനയിൽ കാതലായ മാറ്റം വേണമെന്ന് പ്രധാനമന്ത്രി കോവിഡിനെതിരായ പോരാട്ടത്തിലും ഭീകരവാദം തടയുന്നതിലും യുഎൻ ഇടപെട്ടില്ലെന്ന് വിമർശനം സ്ഥിരാംഗത്വത്തിനു വേണ്ടി വാദിച്ച് ജനറൽ അസംബ്ലിയിൽ നരേന്ദ്രമോദിയുടെ പ്രസംഗം ഇന്ത്യ സഖ്യങ്ങൾ ഉണ്ടാക്കുന്നത് മറ്റാരെയും തോൽപ്പിക്കാനല്ലെന്ന് പ്രധാനമന്ത്രി വിനീഷ് കോടിയേരിയുടെ സ്വത്ത് കൈമാറ്റം തടഞ്ഞ് എൻഫോഴ്സ്മെന്റ് രജിസ്ട്രേഷൻ വകുപ്പിന് കത്ത് നൽകി മുഴുവൻ സ്വത്ത് വിവരങ്ങളും ശേഖരിക്കണമെന്ന് നിർദ്ദേശം ബിനീഷിനും എൻഫോഴ്സ്മെന്റ് നോട്ടീസ് കള്ളപ്പണം വെളുപ്പിക്കാൻ തടയുന്ന നിയമപ്രകാരം അന്വേഷണം തുടങ്ങി കോടിയേരി ബാലകൃഷ്ണൻ മറുപടി പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് ഏതന്വേഷണവും നടക്കട്ടെയെന്ന് കോടിയേരി ലഹരിമരുന്ന് കേസിൽ ബോളിവുഡ് താരങ്ങളെ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ചോദ്യം ചെയ്തു ഇടപാടുകൾ സംബന്ധിച്ച വാട്സാപ്പ് ചാറ്റുകൾ തള്ളാതെ ദീപിക പദുക്കോൺ ലഹരിമരുന്ന് ഉപയോഗിച്ചിട്ടില്ലെന്ന് ശ്രദ്ധാ കപൂറിന്റെ മൊഴി സാറ അലിഖാനും ഹാജരായി കാർഷിക ബില്ലിൽ പ്രതിഷേധിച്ച് ശിരോമണി അകാലിദൾ എൻഡിഎ വിട്ടു കർഷക താൽപര്യം സംരക്ഷിക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ലെന്ന് വിമർശനം നേരത്തെ കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് അംഗത്തെ പിൻവലിച്ചിരുന്നു എ പി അബ്ദുള്ളക്കുട്ടി ബിജെപി ദേശീയ വൈസ് പ്രസിഡന്റ് ടോം വടക്കനും രാജീവ് ചന്ദ്രശേഖറും വക്താക്കൾ ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന അരവിന്ദ് മേനോൻ സെക്രട്ടറി പദവിയിൽ പുനഃസംഘടനത്തിൽ കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളെ തടഞ്ഞു തിരിച്ചടിയായത് സംസ്ഥാന ഘടകത്തിലെ വിഭാഗീയതയെന്ന് സൂചന പാലാരിവട്ടം മേൽപ്പാലം തിങ്കളാഴ്ച പൊളിച്ചു തുടങ്ങും കരാർ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് തീരുമാനം ഡി എം ആർ സിയുമായി നടത്തിയ ചർച്ചയിൽ ഗതാഗതം തടസ്സപ്പെടാതെ ജോലികൾ പൂർത്തിയാക്കാൻ ധാരണ വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണത്തിലെ ദുരൂഹത സംബന്ധിച്ച കേസിൽ നുണപരിശോധന പൂർത്തിയായി ബാലഭാസ്കറിന്റെ സുഹൃത്തായിരുന്ന വിഷ്ണു സോമസുന്ദരം സാക്ഷ്യനവകാശപ്പെട്ട കലാഭവൻ സോബി എന്നിവരുടെ നുണപരിശോധന നടന്നു തന്റെ വാദങ്ങൾ അന്വേഷണ സംഘത്തെ ബോധിപ്പിക്കാൻ കഴിഞ്ഞെന്ന് കലാഭവൻ സോബി എസ് പി ബാലസുബ്രഹ്മണ്യത്തിന് വിട നൽകി കലാലോകം ചെന്നൈയിലെ താമരപ്പാക്കത്ത് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ മൃതദേഹം സംസ്കരിച്ചു ആദരാഞ്ജലി അർപ്പിച്ച് ആയിരങ്ങൾ തൂത്തുക്കുടി കസ്റ്റഡി കൊലപാതകത്തിൽ 9 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ സിബിഐയുടെ കുറ്റപത്രം സാത്താൻകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസറും പ്രതിപട്ടികയിൽ അന്വേഷണ സംഘം മധുര കോടതിയിൽ കുറ്റപത്രം നൽകി യു എൻ പൊതുസഭയിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ ബഹിഷ്കരിച്ച് ഇന്ത്യ കശ്മീർ വിഷയത്തിൽ വസ്തുതാ വിരുദ്ധമായി പ്രസംഗിച്ച ഇമ്രാൻഖാന് ഇന്ത്യയുടെ മറുപടി ഭീകരവാദത്തിന്റെ നഴ്സറിയിൽ നിന്നും മനുഷ്യാവകാശത്തെക്കുറിച്ച് പഠിക്കാൻ ഒന്നുമില്ലെന്ന് ഇന്ത്യ രാജ്യത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 59 ലക്ഷം കടന്നു 24 മണിക്കൂറിനിടെ 85,362 പുതിയ കേസുകളും 1089 മരണവും രോഗമുക്തി നിരക്ക് 82% കടന്നു കെ സുധാകരൻ എം പിക്ക് കോവിഡ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നടത്തിയ സ്രവ പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചു സമ്പർക്കം പുലർത്തിയവർ നിരീക്ഷണത്തിൽ പോകണമെന്ന് കെ സുധാകരൻ എം പി എൻ കെ പ്രേമചന്ദ്രൻ എം പി കോവിഡ് മുക്തനായി ഡൽഹി എയിംസ് ആശുപത്രി വിട്ടു വീട്ടിൽ നിരീക്ഷണത്തിൽ തുടരും സൗദി അറേബ്യയിൽ കോവിഡ് ബാധിച്ച് ഒരു മലയാളി കൂടി മരിച്ചു ജിദ്ദയിൽ പച്ചക്കറി കച്ചവടം നടത്തിയിരുന്ന മലപ്പുറം വേങ്ങര സ്വദേശി അലി ഹസനാണ് മരിച്ചത് 54 വയസ്സായിരുന്നു കോവിഡ് സ്ഥിരീകരിച്ച് കുംഫുദിയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടാൻ സർക്കാർ നടപടി തുടങ്ങി ആസ്തിവകകൾ ലേലം ചെയ്തോ വിൽപ്പന നടത്തിയോ നിക്ഷേപകർക്ക് പണം തിരികെ നൽകും നടപടി അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ
മഞ്ചേശ്വരം എം എൽ എ എം സി കമറുദ്ദീൻ പ്രതിയായ ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ അന്വേഷണ സംഘം വിപുലീകരിച്ചു. ക്രൈംബ്രാഞ്ചിനൊപ്പം ഐ പി എസ് ഉദ്യോഗസ്ഥനും അന്വേഷണ സംഘത്തിൽ. ക്രൈംബ്രാഞ്ച് ഐ ജി ഗോപേഷ് അഗർവാൾ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കും. ശമ്പളം മാറ്റിവെക്കലിൽ നിലപാടിലുറച്ച് ധനകാര്യവകുപ്പ്. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാണെന്നും സാലറി കട്ട് നടപ്പിലാക്കാതെ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും ധനവകുപ്പ്. സ്ത്രീകൾക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ അശ്ലീല പ്രചാരണം നടത്തിയെന്നാരോപിച്ച് തിരുവനന്തപുരത്ത് പ്രതിഷേധം. വീഡിയോ പ്രചരിപ്പിച്ച ബിജെപിയെ സ്ത്രീകൾ ഘരാവോ ചെയ്തു. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. യുവാവിനെ തട്ടിക്കൊണ്ടുപോയി വധിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ സ്വർണ്ണക്കടത്ത് സംഘത്തിലെ നാലു പേർ പിടിയിൽ. നിരവധി കേസുകളിലെ പ്രതിയായ വിഗ്രഹം ബഷീറും ഭാര്യ പിതാവും മരുമകനുമടക്കം നാലു പേരാണ് പിടിയിലായത്. മഹാരാഷ്ട്രയിൽ 23,644 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനിടെ സ്ഥിരീകരിച്ചത് 430 മരണം. സംസ്ഥാനത്തെ ആകെ പോസിറ്റീവ് കേസുകളുടെ എണ്ണം 13,21,000 കടന്നു. ആന്ധ്രാപ്രദേശിൽ 24 മണിക്കൂറിനിടെ 7,293 കോവിഡ് പോസിറ്റീവ് കേസുകളും 57 മരണവും. രോഗം ബാധിച്ചവരുടെ എണ്ണം 668,000 കടന്നു. പ്രതിദിന പരിശോധന 76,000. മഹാരാഷ്ട്രയിൽ 191 പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൂടി കോവിഡ്. സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ച ഉദ്യോഗസ്ഥരുടെ എണ്ണം 22,460. മഹാരാഷ്ട്രയിൽ കോവിഡ് ബാധിച്ച് മരിച്ചത് 239 പോലീസ് ഉദ്യോഗസ്ഥർ. ബീഹാറിൽ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിൽ കോൺഗ്രസിൽ അതൃപ്തി. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്ന് നിശ്ചയിച്ചിട്ടില്ലെന്ന് കോൺഗ്രസ്. മുഖ്യമന്ത്രി സ്ഥാനത്തിന് എല്ലാ സഖ്യകക്ഷികൾക്കും അർഹതയുണ്ടെന്ന് AICC വക്താവ്. മഹാസഖ്യം വിടാനൊരുങ്ങി ഉപേന്ദ്ര കുശ്വാഹ. ബീഹാറിൽ ഭരണ തുടർച്ചയെന്ന് സി വോട്ടർ സർവേ. NDA സഖ്യത്തിന് 141 മുതൽ 161 സീറ്റ് വരെ ലഭിക്കാം. പ്രതിപക്ഷ മുന്നണി 64 മുതൽ 84 സീറ്റുകളിൽ ഒതുങ്ങുമെന്നും തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരമില്ലെന്നും സർവേ. ജമ്മുകശ്മീരിൽ അനന്ത്നാഗ് പോലീസും സൈന്യവും സംയുക്തമായി നടത്തിയ തെരച്ചിലിൽ ഒരു ഭീകരൻ പിടിയിൽ. അറസ്റ്റായത് താലിം ഭട്ട് എന്നയാൾ. ആയുധങ്ങളും വർഗീയ പ്രസിദ്ധീകരണങ്ങളും കണ്ടെടുത്തു. സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട ലഹരിമരുന്ന് കേസിൽ തനിക്കെതിരായ മാധ്യമ റിപ്പോർട്ടുകൾ വിലക്കണമെന്ന് നടി രാഹുൽപ്രീത് സിംഗ്. ഇക്കാര്യം ആവശ്യപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകി. പശ്ചിമബംഗാളിൽ കോവിഡ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ. ഒക്ടോബർ 1 മുതൽ സിനിമാ തിയേറ്ററുകളും നാടകാവതരണവും നൃത്തപരിപാടികളും പുനരാരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി. പരമാവധി 50 കാണികൾക്ക് മാത്രം ഒരു സമയം പ്രവേശനം. ക്വാഡ് വിദേശകാര്യ മന്ത്രിതല യോഗം അടുത്ത മാസം. ചൈന ഉയർത്തുന്ന നിലപാടുകൾ യോഗത്തിൽ ചർച്ചയാകും. ക്വാഡ് രാജ്യങ്ങളുടെ സംയുക്ത സൈനിക അഭ്യാസത്തിനും തീരുമാനമുണ്ടാകും. പുതുതായി അധികാരമേറ്റ ജപ്പാൻ പ്രധാനമന്ത്രി യോഷിഹിദ സുഗയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ ചർച്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം കൂടുതൽ ദൃഢമാക്കാൻ തീരുമാനം. ലൈംഗിക വൃത്തി നിയമപ്രകാരം കുറ്റമല്ലെന്നും പ്രായപൂർത്തിയായ സ്ത്രീക്ക് ഏത് തൊഴിലും തെരഞ്ഞെടുക്കാൻ അവകാശമുണ്ടെന്ന് ബോംബെ ഹൈക്കോടതി. 1956 ഇമ്മോറൽ ട്രാഫിക് നിയമം വേശ്യാവൃത്തി അസാധുവാക്കുന്നില്ലെന്നും ഹൈക്കോടതി ജഡ്ജി. ഛത്തീസ്ഗഡിൽ കുഴിബോംബ് സ്ഫോടനം. കങ്കേർ ജില്ലയിലായിരുന്നു സൈന്യത്തിന് നേരെ ആക്രമണമുണ്ടായത്. BSF ജവാന് ഗുരുതര പരിക്കേറ്റു. അയോധ്യയ്ക്ക് പിന്നാലെ മധുരയിലെ ഷാഹി ഈദ്ഗാഹ് പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി. മധുര സിവിൽ കോടതിയിലാണ് ഹർജി നൽകിയത്. ഇന്ത്യ ജപ്പാൻ നാവികസേനകളുടെ സംയുക്ത നാവികാഭ്യാസം തുടങ്ങി. അഭ്യാസം നടക്കുന്നത് ഉത്തര അറബിക്കടലിൽ. കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ചുള്ള ഡ്രില്ലുകൾ 3 ദിവസം നീണ്ടു നിൽക്കും. യെസ് ബാങ്ക് സ്ഥാപകൻ റാണാ കപൂറിന്റെ ലണ്ടനിലെ അപ്പാർട്ട്മെന്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ജപ്തി ചെയ്തു. നടപടി കള്ളപ്പണം വെളുപ്പിക്കുന്നത് തടയുന്ന നിയമപ്രകാരം. കണ്ടുകെട്ടിയത് $127 കോടി വിലമതിക്കുന്ന ലണ്ടനിലെ സൌത്ത് ഓൾലി സ്ട്രീറ്റിലെ അപ്പാർട്ട്മെന്റ്. രാജ്യത്ത് വിമാനയാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചു. ഇന്നലെ മാത്രം വിമാനത്താവളങ്ങളിൽ കടന്നുപോയത് 144,212 പേർ. രാജ്യത്ത് നിന്ന് ഇന്നലെ പുറപ്പെട്ടത് 1479 വിമാനങ്ങൾ. പാരീസിലുണ്ടായ കത്തിയാക്രമണത്തിൽ അക്രമി കുറ്റസമ്മതം നടത്തിയതായി റിപ്പോർട്ടുകൾ. പാകിസ്ഥാൻ പൌരനായ 18-കാരനാണ് പ്രതി. ആക്രമണം നടത്തിയത് മുഹമ്മദ് നബി ആസ്പദമാക്കി
കാർട്ടൂൺ മാസിക പുറത്തിറക്കിയതിന് പിന്നാലെ. സിൻജിയാങ് പ്രവിശ്യയിലെ ഉയുഗർ വംശജരുടെ പള്ളികൾ നശിപ്പിച്ചെന്ന ഓസ്ട്രേലിയയുടെ ആരോപണം തള്ളി ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം. 16,000 പള്ളികൾ ചൈന പൊളിച്ചു നീക്കിയതായി ഓസ്ട്രേലിയ ആരോപിച്ചിരുന്നു. പ്രവിശ്യയിലെ ഉയുഗർ വംശജർക്കെതിരെ ചൈന തുടർച്ചയായി മനുഷ്യാവകാശ ലംഘനം നടത്തുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഓസ്ട്രേലിയയിൽ മണൽത്തിട്ടയിൽ കുടുങ്ങിയ തിമിംഗലങ്ങൾക്കായുള്ള രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചു. ചത്ത 350 തിമിംഗലങ്ങളെ മറവ് ചെയ്യാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിൽ കോവിഡ് നിയന്ത്രണങ്ങൾ പിൻവലിക്കുന്നു. സാമൂഹ്യ അകലം ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങളിൽ ഇളവുകൾ വരുത്തും. തീരുമാനം 3 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം കോവിഡ് കേസുകൾ കുറഞ്ഞ സാഹചര്യത്തിൽ. ചൈനയുമായി കോവിഡിന് മുൻപുള്ള സാഹചര്യം പുനഃസ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾ പഴയ രീതിയിലേക്ക് തിരിച്ചുപോകില്ലെന്നും US പ്രസിഡന്റ്. കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ രാജ്യത്ത് വീണ്ടും ലോക്ഡൌൺ ഏർപ്പെടുത്താനൊരുങ്ങി ഇറാൻ. രാജ്യത്ത് വിവിധയിടങ്ങളിൽ കോവിഡ് സാഹചര്യങ്ങൾ ഗുരുതരമെന്ന് പ്രസിഡന്റ് ഹസൻ റുഹാനി. ശ്രീലങ്കയുമായുള്ള ബന്ധം 1000 കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ തുടങ്ങിയതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശ്രീലങ്കയുമായുള്ള സഹകരണത്തിന് ഇന്ത്യ വലിയ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും വെർച്വൽ ഉഭയകക്ഷി ചർച്ചയിൽ പ്രധാനമന്ത്രി. പടിഞ്ഞാറൻ എത്യോപ്യയിൽ നടന്ന ആക്രമണത്തിൽ 15 പേർ കൊല്ലപ്പെട്ടു. ആയുധധാരിയായ അക്രമി ആളുകൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. വലിയ സുരക്ഷാ ഭീഷണിയെന്ന് പ്രധാനമന്ത്രി അബി അഹമ്മദ്. അമേരിക്കയിലെ പുതിയ സുപ്രീംകോടതി ജഡ്ജിയായി എമി കോണി ബാരറ്റ് നിർദ്ദേശിച്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നിയമനം കഴിഞ്ഞ ദിവസം അന്തരിച്ച ജഡ്ജി റൂത്ത് ബേഡർ ഗിൽസ്ബർഗിന്റെ ഒഴിവിലേക്ക്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് 8 ആഴ്ചകൾ ബാക്കി നിൽക്കെ പുതിയ ജഡ്ജിയെ നാമനിർദ്ദേശം ചെയ്യുന്നത് ശരിയല്ല എന്ന നിലപാടുമായി ഡെമോക്രാറ്റുകൾ. യുക്രൈൻ വിമാനാപകടത്തിൽ മരിച്ച കൂടുതൽ പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. ചികിത്സയിൽ കഴിഞ്ഞ 2 പേർ കൂടി മരിച്ചതോടെ ആകമരണം 26. ഏവിയേഷൻ വിദ്യാർത്ഥികളുമായി പോയ സൈനിക വിമാനം അപകടത്തിൽപ്പെട്ടത് ലാൻഡിംഗിനിടെ. ബംഗ്ലാദേശിൽ കോളേജ് ഹോസ്റ്റലിൽ പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിന് ഇരയായി. ഭർത്താവിനൊപ്പം കോളേജിലെത്തിയ യുവതിയെ ഹോസ്റ്റലിലേക്ക് ബലമായി കൂട്ടിക്കൊണ്ടുപോയി ഒരു സംഘം പീഡിപ്പിക്കുകയായിരുന്നു. ഭർത്താവിനെ കെട്ടിയിട്ട ശേഷമായിരുന്നു ക്രൂരപീഡനം. പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ഇറാനെതിരെ അമേരിക്ക നടത്തുന്നത് ക്രൂര നടപടികളെന്ന് പ്രസിഡന്റ് ഹസൻ റുഹാനി. അമേരിക്ക തങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടാക്കി. ആണവ ഉപരോധമടക്കമുള്ള അമേരിക്കയുടെ നീക്കം അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഇറാൻ. കോവിഡ് വാക്സിൻ ആര് നിർമ്മിച്ചാലും അത് എല്ലാവർക്കും ലഭ്യമാക്കണമെന്ന് ഓസ്ട്രേലിയ. ഇത് ലോകത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ. നിലപാട് വ്യക്തമാക്കിയത് UN ജനറൽ അസംബ്ലി. പടിഞ്ഞാറൻ ജർമ്മനിയിൽ ഖനിവിരുദ്ധ സമരം തുടരുന്നു. ഖനനം അനുവദിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവിനെതിരെ പരിസ്ഥിതി പ്രവർത്തകർ അടക്കം നിരവധി പേർ പ്രതിഷേധവുമായി രംഗത്ത്. സർക്കാർ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ പ്രക്ഷോഭം കടുപ്പിക്കാനാണ് പ്രതിഷേധക്കാരുടെ തീരുമാനം. ലെബനീസ് പ്രധാനമന്ത്രി മുസ്തഫ അദീബ് രാജിവെച്ചു. ബെയ്റൂട്ട് സ്ഫോടനത്തിന് ശേഷമുള്ള രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധിയും ഭരണത്തകർച്ചയും ചൂണ്ടിക്കാണിച്ചാണ് രാജി. പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത് 1 മാസത്തിനുള്ളിലാണ് മുസ്തഫ സ്ഥാനമൊഴിയുന്നത്. ഈജിപ്തിൽ പ്രസിഡന്റ് അബ്ദുൽ ഫത്താവ് അൽസീസിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭം കനക്കുന്നു. പോലീസുമായുണ്ടായ സംഘർഷത്തിൽ ഇന്ന് 1 കൊല്ലപ്പെട്ടു. തുടർച്ചയായ 6 ദിവസവും ആയിരങ്ങൾ തെരുവിലിറങ്ങി. 2021 ടോക്കിയോ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കാൻ തയ്യാറാണെന്ന് ജപ്പാൻ പ്രധാനമന്ത്രി യോഷിഹിഡെ സുഗെ. പ്രഖ്യാപനം ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ. കോവിഡ് മഹാമാരിയെ അതിജീവിക്കുമെന്ന സന്ദേശവുമായി മത്സരങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കാൻ തയ്യാറാണ്. എല്ലാവരെയും ഒളിമ്പിക്സ് വേദിയിലേക്ക് സുരക്ഷിതമായി സ്വീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും പ്രധാനമന്ത്രി. വടക്കൻ ഇറാനിൽ ശക്തമായ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 5.2 തീവ്രത രേഖപ്പെടുത്തി. നിരവധി വീടുകൾക്ക് കേടുപാടുകൾ. ആർക്കും പരിക്കുകളില്ല. വടക്കൻ നൈജീരിയൻ സംസ്ഥാനമായ ബോക്കോഹാമിൽ ഭീകരാക്രമണം. മരിച്ചവരുടെ എണ്ണം 30 കടന്നു. മരിച്ചവരിൽ 12 പോലീസുകാരും 4 സൈനിക ഉദ്യോഗസ്ഥരും. ആക്രമണത്തിന് ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല.
മൈക്ക് വരുന്ന കേസിലെ പ്രതി കോടതി മുറിയിൽ നിന്ന് രക്ഷപ്പെടാൻ നടത്തിയ ശ്രമം വൈറലാകുന്നു. അമേരിക്കയിലെ ഒഹിയോ കോടതിയിലായിരുന്നു സംഭവം. നിക്കോളാസ് ഗാരിസൺ എന്ന പ്രതിയെ പിന്നീട് പിടികൂടി. രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഹജ്ജ് അപേക്ഷകൾ ഒക്ടോബർ നവംബർ മാസം മുതൽ സ്വീകരിച്ചു തുടങ്ങാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കേന്ദ്ര സർക്കാർ. സൗദി അറേബ്യയുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്നും സർക്കാർ. കേന്ദ്രമന്ത്രി മുക്താർ അബ്ബാസ് നഖ്വിയാണ് ഇക്കാര്യം അറിയിച്ചത്. തെരഞ്ഞെടുപ്പ് പരസ്യങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്താൻ ഗൂഗിൾ. യു എസ് തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിലാണ് നീക്കം. നവംബർ 3 മുതലാണ് നിരോധനം പ്രാബല്യത്തിൽ വരിക. ഇലക്ട്രോണിക് മൊബൈൽ വ്യാപാര രംഗത്ത് കൂടി ചുവടുറപ്പിച്ച് ശ്രീ ഗോകുലം ഗ്രൂപ്പ്. ഗോകുലം ജി സ്റ്റോർ എന്ന ബ്രാൻഡിൽ കോഴിക്കോട്ട് ആദ്യ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് മികച്ച ഇലക്ട്രോണിക് ഉപകരണങ്ങളും മൊബൈലും ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് ശ്രീ ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ. ലൂയിസ് സുവാറസിന് പിന്നാലെ ഉറൂഗ്വേ താരം എഡിൻസൺ കവാനിയെ ടീമിലെത്തിക്കാനൊരുങ്ങിയ അത്ലറ്റിക്കോ മാഡ്രിഡ്. ഒരു വർഷത്തെ കരാറാണ് താരത്തിനായി ക്ലബ്ബ് ഓഫർ ചെയ്തിരിക്കുന്നത്. മുൻപും കവാനിയുമായി ചർച്ചകൾ നടത്തിയതായി ക്ലബ്ബ് മാനേജ്മെന്റ് വെളിപ്പെടുത്തി. ഉറൂഗ്വേ ദേശീയ ടീമിലെ കൂട്ടുകെട്ട് അത്ലറ്റിക്കോ മാഡ്രിഡിനും കാണാനാകുമോ എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. ഐ പി എല്ലിൽ ഹൈദരാബാദിനെതിരെ കൊൽക്കത്തയ്ക്ക് ജയം. 18 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 143 റൺസ് വിജയലക്ഷ്യം. പുറത്താകാതെ 71 റൺസ് എടുത്ത ശുഭ്മാൻ ഗിൽ കൊൽക്കത്തയുടെ ടോപ് സ്കോർ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ജയം. 2-3 ഗോളിന് ബ്രൈറ്റനെ തോൽപ്പിച്ചു. ഇഞ്ചുറി സമയത്ത് 2 ഗോൾ പിറന്ന മത്സരത്തിൽ ബ്രൂണോ ഫെർണാണ്ടസിന്റെ വാർത്ത പൂർത്തീകരിക്കാൻ കഴിയാത്തതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. ഇനി ജില്ലാ വാർത്തകൾ. തിരുവനന്തപുരം ജില്ലയിൽ പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം 1000 കടന്നു. ഇന്ന് 1050 പേർക്ക് കോവിഡ്. 1024 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 373 പേർക്ക് ജില്ലയിൽ ഇന്ന് രോഗമുക്തി. തിരുവനന്തപുരം ആറ്റിങ്ങൽ ഫയർ സ്റ്റേഷൻ അടച്ചിടും. നടപടി കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ. 4 പേർക്ക് കൂടി പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. ഫിലമെന്റ് രഹിത കേരളം പദ്ധതിയിൽ ഉപയോക്താക്കൾക്ക് വിതരണം ചെയ്യുന്നതിന് 1 കോടി LED ബൾബുകൾ വാങ്ങാനൊരുങ്ങി വൈദ്യുതി ബോർഡ്. 9 വാട്സിന്റെ ബൾബ് 50 രൂപയിൽ താഴെ വിലയ്ക്ക് ഉപയോക്താക്കളുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കും. വൈദ്യുതി ബോർഡിന്റെ വെബ്സൈറ്റിലൂടെ എല്ലാ ഉപയോക്താക്കൾക്കും കൂടുതൽ ബൾബുകൾക്ക് രജിസ്റ്റർ ചെയ്യാം. കൊല്ലം ജില്ലയിൽ ഇന്ന് 589 പേർക്ക് കോവിഡ്. 571 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 86 ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ്. ജില്ലയിൽ ഇന്ന് 188 പേർക്ക് രോഗമുക്തി. കൊല്ലം അഞ്ചലിൽ കാൽനടയാത്രക്കാരൻ വാഹനമിടിച്ചു മരിച്ചു. കുരുവിക്കോണം മംഗലത്ത് വീട്ടിൽ ധർമ്മശീലനാണ് മരിച്ചത്. കൊല്ലം കടക്കൽ 9 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയയാൾ അറസ്റ്റിൽ. ചിതറ സ്വദേശിയെ പ്രകാശാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസമാണ് ഇയാൾ വീട്ടിൽ അതിക്രമിച്ചു കയറി 9-കാരനെ പീഡനത്തിന് ഇരയാക്കിയത്. പത്തനംതിട്ടയിൽ ഇന്ന് 329 പേർക്ക് കോവിഡ്. 258 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 5 ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ്. 149 പേർ ഇന്ന് രോഗമുക്തി നേടി. ആലപ്പുഴ ജില്ലയിൽ 414 പേർക്ക് കൂടി കോവിഡ്. 403 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം. 3 പേർ വിദേശത്തുനിന്നും, 4 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവർ. 3 ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ്. ആൾമാറാട്ടം നടത്തി ഭരണിക്കാവിൽ താമസിച്ച ഒരാൾ അറസ്റ്റിൽ. വയനാട് വെള്ളമുണ്ട സ്വദേശി ഫൈസലിനെ ആലപ്പുഴ ഭരണിക്കാവിൽ നിന്ന് പിടികൂടി. ക്ഷേത്രത്തിലെ പൂജാരി എന്ന വ്യാജേനയാണ് ഭരണിക്കാവിലെ സുഹൃത്തിന്റെ വീട്ടിൽ താമസിച്ചത്. കോട്ടയം ജില്ലയിൽ 389 പേർക്ക് കൂടി കോവിഡ്. 381 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. രോഗം ഭേദമായ 175 പേർ ആശുപത്രി വിട്ടു. കോട്ടയം നാട്ടകം പാറയച്ചാൽ ബൈപ്പാസ് റോഡിൽ നിയന്ത്രണം വിട്ട കാറും ബൈക്കും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. വേളൂർ സ്വദേശി മഹേഷാണ് മരിച്ചത്.
ഇടുക്കിയിൽ 107 പേർക്ക് കോവിഡ്, 81 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ, 8 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല, 64 പേർ ജില്ലയിൽ നിന്ന് രോഗമുക്തി നേടി. എറണാകുളം ജില്ലയിൽ ഇന്ന് 729 പേർക്ക് കോവിഡ്, 702 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ, 12 ആരോഗ്യ പ്രവർത്തകർക്ക് ജില്ലയിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ചു, 246 പേർക്ക് രോഗമുക്തി. തൃശൂർ ജില്ലയിൽ 594 പേർക്ക് കൂടി കോവിഡ്, 589 പേർക്കും സമ്പർക്ക രോഗബാധ, 14 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം സ്ഥിരീകരിച്ചു, 240 പേർക്ക് ഇന്ന് രോഗമുക്തി. തൃശൂർ ജില്ലയിൽ ചാലക്കുടി നഗരസഭയ്ക്ക് ശുചിത്വ പദവി. ശുചിത്വ പദവിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം വി.ഡി. ദേവസി എംഎൽഎ ഓൺലൈനായി നിർവഹിച്ചു. പദവി ലഭിച്ചത് മാലിന്യ സംസ്കരണ രംഗത്ത് നടത്തിയ പദ്ധതികളുടെ പേര്. തൃശൂർ എരിങ്ങാലക്കുട സിവിൽ സ്റ്റേഷൻ സമീപത്തെ സ്പെഷ്യൽ സബ് ജയിൽ ജൈവ കൃഷിക്ക് തുടക്കം കുറിച്ചു. പ്രൊഫസർ കെ യു അരുണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കൃഷിവകുപ്പും ജയിൽ വകുപ്പും സംയുക്തമായാണ് കൃഷിയിറക്കിയത്. പാലക്കാട് ജില്ലയിൽ ഇന്ന് 547 പേർക്ക് കോവിഡ്, 369 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം, 164 പേരുടെ ഉറവിടം വ്യക്തമല്ല. ജില്ലയിൽ ഇന്ന് 230 പേർ കൂടി രോഗമുക്തി നേടി. പാലക്കാട് ജില്ലയിലെ വിളയൂർ ഗ്രാമപഞ്ചായത്തിൽ നവീകരണം പൂർത്തിയാക്കിയ തുടിക്കൽ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ജലവിഭവവകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയത് 75 ലക്ഷം രൂപ ചെലവ്. മലപ്പുറം ജില്ലയിൽ പുതുതായി 826 പേർക്ക് കോവിഡ്, 756 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ, 41 പേരുടെ ഉറവിടം വ്യക്തമല്ല, 486 പേർക്ക് രോഗമുക്തി. മലപ്പുറം വെളിയങ്കോട് അയോട്ടിച്ചിറ ഗ്രാമത്തിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം. രാത്രിയുടെ മറവിൽ മദ്യപാനവും ലഹരി ഉപയോഗവും വർദ്ധിക്കുന്നു. സ്ഥലത്തുനിന്നും നിരവധി സിറിഞ്ചുകളും മദ്യക്കുപ്പികളും കണ്ടെത്തിയതായി നാട്ടുകാർ. കെ മുസ്തഫ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച 5-ാമത് ആനന്ദ് ഭവന്റെ താക്കോൽ കൈമാറി. എടവണ്ണ ഐന്നൂരിലാണ് വീടൊരുക്കിയത്. DCC പ്രസിഡന്റ് വി.വി. പ്രകാശ് വീടിന്റെ താക്കോൽ കൈമാറി. മലപ്പുറം ജില്ലയിൽ കോട്ടക്കലിലെ പൊന്മുള പഞ്ചായത്തിലെ പല്ലാണിപ്പുറം ബംഗനവാടി റോഡ് ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എംഎൽഎ ഉദ്ഘാടനം നിർവഹിച്ചു. റോഡ് കോൺക്രീറ്റ് ചെയ്തത് 2 ലക്ഷം രൂപ ചെലവിൽ. മലപ്പുറം വേങ്ങര ബാക്കിക്കയം റെഗുലേറ്റർ ക്രം ബ്രിഡ്ജിന് സമീപത്ത് ഒഴുക്കിൽപ്പെട്ട് കാണാതായവരുടെ മൃതദേഹം കണ്ടെത്തി. 6-വയസ്സുകാരന്റെയും പിതാവിന്റെയും മൃതദേഹമാണ് കണ്ടെത്തിയത്. മലപ്പുറം താനൂർ വെള്ളിയാമ്പുറത്ത് വാഴകൃഷി സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി. 100 വാഴകൾ നശിപ്പിച്ചു. സംഭവത്തിൽ താനൂർ പോലീസിൽ പരാതി നൽകി. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് 684 പേർക്ക് കോവിഡ്, 639 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ ഉണ്ടായത്. 28 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. 414 പേർ ഇന്ന് ജില്ലയിൽ രോഗമുക്തി നേടി. SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാലുശ്ശേരി കോട്ടനടയിൽ പാളത്തിറങ്ങി പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രതിഷേധം കർഷക പ്രക്ഷോഭങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം എം മെഹബൂബ് ഉദ്ഘാടനം നിർവഹിച്ചു. എടച്ചേരി സർവീസ് സഹകരണ ബാങ്കിന്റെ ഇരിങ്ങണ്ണൂർ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്തു. ഇ.കെ. വിജയൻ എംഎൽഎ ഉദ്ഘാടനം നിർവഹിച്ചു. ബാങ്കിന്റെ 5-ാമത് ശാഖയാണ് ഇരിങ്ങണ്ണൂർ പഞ്ചായത്ത് റോഡിൽ പ്രവർത്തനം തുടങ്ങിയത്. വയനാട് ജില്ലയിൽ ഇന്ന് 89 പേർക്ക് കൂടി കോവിഡ്, 86 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ, 3 പേർ ഇതര സംസ്ഥാനത്തുനിന്ന് എത്തിയവർ, 90 പേർക്ക് കൂടി രോഗമുക്തി. കണ്ണൂർ ജില്ലയിൽ 435 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 376 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ ഉണ്ടായത്. 40 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയവർ, 148 പേർക്ക് കൂടി രോഗമുക്തി. കാസർഗോഡ് ജില്ലയിൽ 224 പേർക്ക് കൂടി കോവിഡ്, 207 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ, 6 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും 11 പേർ വിദേശത്തുനിന്നും എത്തിയവർ. ജില്ലയിൽ ഇന്ന് 78 പേർക്ക് കൂടി രോഗമുക്തി. ഇനി ഫാക്ട് ചെക്ക്.
1500-കളിൽ രാജസ്ഥാൻ ഭരിച്ചിരുന്ന മഹാറാണ പ്രതാപിന്റെ വാൾ എന്ന പേരിൽ പ്രചരിക്കുന്ന ചിത്രം വ്യാജം. യഥാർത്ഥ ചിത്രം സ്പെയിൻ ഭരിച്ച അബു അബ്ദുള്ള മുഹമ്മദ് 12-ാമന്റേത്. മധ്യപ്രദേശിലെ മികച്ച മുഖ്യമന്ത്രി ആരെന്ന ചോദ്യത്തിന് ആൾക്കൂട്ടം. കോൺഗ്രസ് നേതാവ് കമൽനാഥിന്റെ പേര് പറഞ്ഞെന്ന് പ്രചാരണം. വീഡിയോയുടെ സത്യാവസ്ഥ പരിശോധിക്കുന്നു ഗൂഗിൾ രവി. ബിജെപി നേതാവും മധ്യപ്രദേശ് മുഖ്യമന്ത്രിയുമായ ശിവരാജ് സിംഗിന്റെ ഒരു ചോദ്യവും ആൾക്കൂട്ടത്തിന്റെ മറുപടിയുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. സെപ്റ്റംബർ 20 മൻസോറിൽ നടന്ന പൊതുപരിപാടിയിൽ ശിവരാജ് സിംഗ് ചൗഹാൻ 1 മണിക്കൂറിലേറെ നീണ്ട പ്രസംഗം നടത്തി. പരിപാടിക്കിടെ ആരാണ് മികച്ച മുഖ്യമന്ത്രിയെന്ന ശിവരാജ് സിംഗ് ചൗഹാന്റെ ചോദ്യത്തിന് മറുപടിയായി ആൾക്കൂട്ടം കോൺഗ്രസ് നേതാവ് കമൽനാഥിന്റെ പേര് വിളിച്ചു പറഞ്ഞു എന്നാണ് വീഡിയോ ഉപയോഗിച്ചുള്ള വ്യാജ പ്രചാരണം. ആരാണ് മികച്ച മുഖ്യമന്ത്രി എന്ന് ശിവരാജ് സിംഗ് ചൗഹാൻ പ്രസംഗത്തിനിടെ ചോദിച്ചു എന്നത് വസ്തുതയാണ്. പക്ഷെ പ്രചരിക്കുന്ന വീഡിയോയിലെ ജനങ്ങളുടെ മറുപടിയിലാണ് പ്രശ്നം. ശിവരാജ് സിംഗ് ചൗഹാന്റെ യൂട്യൂബ് ചാനലിൽ പ്രസംഗത്തിന്റെ പൂർണ്ണരൂപം ലഭ്യമാണ്. യഥാർത്ഥ വീഡിയോയിൽ ബഹളത്തിനിടയിൽ വ്യക്തമല്ലെങ്കിലും ആൾക്കൂട്ടം മികച്ച മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് എന്ന് തന്നെയാണ് പറയുന്നത്. വ്യാജപ്രചാരകർ അതിസമർത്ഥമായി തന്നെ ഇതേ ദൃശ്യത്തിൽ ഓഡിയോ എഡിറ്റ് ചെയ്ത് കമൽനാഥ് എന്ന് ചേർത്തു. എഡിറ്റിംഗ് തന്ത്രത്തിലൂടെ ജനങ്ങളുടെ അഭിപ്രായത്തെ സ്വാധീനിക്കാനുള്ള കുറുക്കുവഴിയാണ് പരിഹാസ്യമായി പര്യവസാനിച്ചത്. ഇനി നാളെ പ്രതീക്ഷിക്കുന്ന ചില പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. നാളത്തെ വാർത്തകൾ: വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയിൽ അന്വേഷണം ശക്തമാക്കും CBI. യൂണിടാക് MD സന്തോഷ് ഈപ്പനെ CBI ഇന്ന് ചോദ്യം ചെയ്തിരുന്നു. ലൈഫ് മിഷൻ പദ്ധതിയിൽ കോൺസ്റ്റേറ്റുമായുള്ള സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങൾ തേടി എന്നാണ് ലഭ്യമാകുന്ന വിവരം. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക ബില്ലുകൾക്കെതിരെ ആരംഭിച്ച കർഷക പ്രക്ഷോഭം രാജ്യവ്യാപകമായി നാളെയും തുടരും. പഞ്ചാബിലെ ട്രെയിൻ തടയൽ സമരം 29 വരെ തുടരുമെന്ന് കർഷക സംഘടനകൾ. പ്രക്ഷോഭത്തെ തുടർന്ന് പഞ്ചാബിൽ 28 ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി. ഹരിയാനയിലെ വിവിധയിടങ്ങളിൽ കർഷകരുടെ റോഡ് ഉപരോധം തുടരുകയാണ്. സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട ലഹരിമരുന്ന് കേസിൽ സംവിധായകൻ കരൺ ജോഹറിന്റെ ജീവനക്കാരനെ നാളെ കോടതിയിൽ ഹാജരാക്കും. 20 മണിക്കൂറിലേറെ ചോദ്യം ചെയ്ത ശേഷം ഷിജിത് പ്രസാദിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇന്ന് വൈകിട്ട്. ദീപിക പദുക്കോണടക്കം താരങ്ങളെ ചോദ്യം ചെയ്തപ്പോൾ ലഹരി ഇടപാടുകാരുടെ നിർണായക വിവരങ്ങൾ ലഭിച്ചെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നാളെ രാജസ്ഥാൻ റോയൽസും കിങ്സ് ഇലവൻ പഞ്ചാബും ഏറ്റുമുട്ടും. രാത്രി 7:30 ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ന്യൂസ് പൂർത്തിയാക്കുന്നു. നമസ്കാരം.